ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കെ എസ് മെൻറ്റർ കെ എസ് മീൻസ് ആൻസർ ഡിസ്കഷൻ സീരീസിലേക്ക് സ്വാഗതം. വെൽക്കം ടു കെ എസ് മെൻറ്റർ, വെയർ യുവർ ഡ്രീം ജോബ് ഇസ് ജസ്റ്റ് അനദർ റിയാലിറ്റി. ഇഫ് യു ആർ നോട്ട് സബ്സ്ക്രൈബ് ഇറ്റ്, യു ആർ മിസ്സിംഗ് ഔട്ട്. കേരള ആർട്ട് ആൻഡ് കൾച്ചർ എന്നുള്ള ടോപ്പിക്കിൽ നമ്മൾ ഇന്ന് മൂന്ന് ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു രണ്ട് മാർക്ക് ചോദ്യം, ഒരു അഞ്ച് മാർക്ക് ചോദ്യം, ഒരു പത്ത് മാർക്ക് ചോദ്യം. രണ്ട് മാർക്കിൻ്റെ ചോദ്യം ഇതാണ്, വാട്ട് ഈസ് സിനഡ് ഓഫ് ഡയാംബർ? എന്താണ് സിനഡ് ഓഫ് ഡയാംബർ? ആ പേര് കേട്ടിട്ട് അത്ഭുതപ്പെടേണ്ട, നിങ്ങൾ കേട്ടിട്ടുള്ളൊരു പേരുണ്ട്, ഉദയം പേരൂർ സുന്നഗദോസ്, അതിന് പറയുന്ന മറ്റൊരു പേരാണ് സിനഡ് ഓഫ് ഡയാംബർ എന്ന്. എന്താണ് ഉദയം പേരൂർ സുന്നഗദോസ് എന്നാണ് ചോദ്യം. ഒരു ഡയറക്റ്റ് ചോദ്യമാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാൻ പറ്റുന്ന രീതി എന്ന് പറയുന്നത്, ഒരു സംഭവത്തെ പറ്റിയിട്ട് ചോദിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അത് നടന്ന കാലഘട്ടം, എവിടെ വെച്ചാണ് നടന്നത്, എന്തായിരുന്നു നടക്കാനുണ്ടായ കാരണം, അത് നടന്നതിന് ശേഷം എന്തൊക്കെയാണ് സംഭവിച്ചത്, എന്താണ് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ള കാര്യം കൂടി എഴുതിയാൽ നമുക്ക് രണ്ട് മാർക്കിൻ്റെ ചോദ്യം എഴുതാനായിട്ട് പറ്റും. ഉദയംപേരൂർ സുന്നഗദോസ് നടക്കുന്നത് 1599 ഉദയംപേരൂർ, എറണാകുളം ജില്ലയിലെ ഉദയംപേരൂർ മാർത്താമറിയം ചർച്ചിലാണ് സംഭവം നടക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ ഒരു ക്രിസ്ത്യാനിറ്റി സ്പ്ലിറ്റ് ഉണ്ടാവുന്നത് ഈ ഒരു സംഭവത്തോടു കൂടിയാണ്. എന്താണ് ഉദയംപേരൂർ സുന്നഗദോസ് എന്നാണ് നമ്മൾ അടുത്തതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. AD 52 സെൻറ്റ് തോമസ് വന്നു, ഒരുപാട് പേര് ക്രിസ്ത്യാനിറ്റിയിൽ ആകൃഷ്ടരായിട്ട് മതം മാറി ക്രിസ്ത്യാനിറ്റി ഫോളോ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ആണ് പോർച്ചുഗീസുകാർ വരുന്നത്. അപ്പോൾ പോർച്ചുഗീസുകാർ വരുന്ന ഒരു കാലഘട്ടം വരെ കേരളത്തിലെ ക്രിസ്ത്യാനികൾ ഫോളോ ചെയ്തിരുന്നത് സിറിയൻ വേർഷിപ്പായിരുന്നു. പക്ഷേങ്കിൽ പോർച്ചുഗീസുകാരുടെ വരവോട് കൂടിയിട്ട് പോർച്ചുഗീസുകാർ ലാറ്റിൻ വേർഷിപ്പിലേക്ക് മാറണമെന്ന് വാശി പിടിക്കുന്നൊരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുവരെ അന്ത്യോക്കയിലെ പാത്രിയാർക്കീസിൻ്റെ അധീനതയിലായിരുന്ന ഒരു ജനതയോട് ലാറ്റിൻ വേർഷിപ്പിലേക്ക് മാറണമെന്നും അതുപോലെ തന്നെ കത്തോലിക്ക സഭയുടെ ഇപ്പോഴത്തെ നമ്മുടെ ഹെഡായിട്ടുള്ള പോപ്പിൻ്റെ അധീനതയിൽ വരണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഉദയംപേരൂർ സുന്നഗദോസ് എന്ന് പറയുന്ന ചടങ്ങ് നടക്കുന്നത്. ഈയൊരു മീറ്റിങ്ങിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് പേര് ലാറ്റിൻ വേർഷിപ്പിലേക്ക് മാറാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും കുറച്ച് പേര് ഞങ്ങൾ മാറുന്നില്ല, ഞങ്ങൾ സിറിയൻ വേർഷിപ്പ് തന്നെ ഫോളോ ചെയ്യുകയാണെന്ന് തന്നെ ഉറച്ച് ആ ഒരു പഴയ സിസ്റ്റത്തിൽ തന്നെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഉദയംപേരൂർ സുന്നഗദോസിന് ശേഷം കേരളത്തിൽ രണ്ട് രൂപത ഉണ്ടാകുന്നുണ്ട്, കൊച്ചി രൂപതയെന്നും അങ്കമാലി രൂപതയെന്നും. ലാറ്റിൻ വേർഷിപ്പിലേക്ക് മാറിയ ആളുകൾ കൊച്ചി രൂപതയ്ക്ക് കീഴിലും സിറിയൻ വേർഷിപ്പിൽ തന്നെ തുടരുന്ന ആൾക്കാർ അങ്കമാലി രൂപതയിലും തുടർന്നു. ഇതാണ് ഉദയംപേരൂർ സുന്നഗദോസ് എന്ന് പറയുന്ന ചരിത്ര സംഭവം. അഞ്ച് മാർക്കിൻ്റെ ചോദ്യത്തിലേക്കാണ് നമ്മൾ അടുത്തത് പോകുന്നത്. അഞ്ച് മാർക്കിൻ്റെ ചോദ്യം ഇതാണ്, ഹൗ മച്ച് ബുദ്ധിസം ഇൻഫ്ലുവൻസ്ഡ് ഇൻ കേരള ടെമ്പിൾ സെറിമണീസ്? കേരളത്തിലെ ക്ഷേത്ര ചടങ്ങുകളിൽ ബുദ്ധമതത്തിൻ്റെ സ്വാധീനം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, കേരളത്തിൻ്റെ ക്ഷേത്രങ്ങളിൽ ബുദ്ധമതത്തിൻ്റെ സ്വാധീനം വളരെയധികമുണ്ട്. ആരാധനയിലും അതുപോലെ തന്നെ മറ്റു ചടങ്ങുകളിലുമൊക്കെ ഇത് വളരെയധികം പ്രകടമാണ്. നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരളത്തിൽ ബുദ്ധമതത്തിൻ്റെ സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന്. ആ സ്വാധീനമൊക്കെ തന്നെ നമുക്ക് ക്ഷേത്ര ചടങ്ങുകളിലും കാണാനായിട്ട് പറ്റും. ഒരുപാട് ക്ഷേത്രങ്ങൾ ബുദ്ധമതത്തിൻ്റെ നാശത്തിന് ശേഷം ഹിന്ദു മതത്തിലേക്ക് കൺവേർട്ടഡ് ആയിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പല വിഗ്രഹങ്ങളും ഇന്നും ബുദ്ധമതത്തിൻ്റെ അല്ലെങ്കിൽ പ്രാചീന ബുദ്ധനാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. അതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് ശബരിമല പോലെയുള്ള ക്ഷേത്രങ്ങൾ. അയ്യപ്പനെ ബുദ്ധനായിട്ട് കണക്കാക്കുന്ന ഒരു വലിയ ജനത കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ചടങ്ങുകൾ എങ്ങനെയാണ് ആ സ്വാധീനം കാണുന്നത് എന്നുള്ളതിന് ഏറ്റവും നല്ല തെളിവുകൾ ലഭിക്കുന്നത് അശോകൻ്റെ എഡിറ്റുകളിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾ ആൻസറുകൾ എഴുതുമ്പോൾ ആ ഒരു പോയിൻ്റ് കൂടി ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അശോകൻ അദ്ദേഹത്തിൻ്റെ ചടങ്ങുകൾ, അദ്ദേഹം രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലെ ചടങ്ങുകളോട് വളരെയധികം സാമ്യമുള്ള ചടങ്ങുകളാണ് കേരളത്തിൽ എന്നും നിലനിൽക്കുന്നത്. അപ്പോൾ അശോകനിവിടെ വന്നു എന്നും ധർമ്മപ്രചാരം നടത്തുന്നു എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതിന് ഏറ്റവും നല്ല എക്സാമ്പിളുകൾ സൂചിപ്പിക്കുന്നത് എന്ന് പറയുന്നത് കെട്ട് കാഴ്ചകളാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ വലിയ രൂപങ്ങളുണ്ടാക്കി ഘോഷയാത്രകളൊക്കെ നടത്തുന്നത്. ഇന്ന് ഏറ്റവും നല്ല കെട്ടുകാഴ്ചകൾ കാണുന്നത് ചെട്ടികുളങ്ങര പോലെ മാവേലിക്കര പോലെയുള്ള സ്ഥലങ്ങളാണ് കെട്ടുകാഴ്ചകൾ കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. മറ്റൊരു പ്രധാന ചടങ്ങ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് രഥോത്സവങ്ങളാണ്. രഥോത്സവങ്ങളെ പറ്റിയിട്ട് ഏറ്റവും നല്ല തെളിവുകൾ നൽകുന്നത് അശോകൻ്റെ എഡിക്റ്റിൽ നിന്നാണ്. കാരണം അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് നടത്തിയിരുന്ന അല്ലെങ്കിൽ വിമാനങ്ങൾ എന്നാണ് അദ്ദേഹം എഡിക്റ്റുകൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. തൻ്റെ പ്രജകൾക്ക് കണ്ണിന് കുളിർമയുള്ള കാഴ്ചകൾ സമ്മാനിക്കാൻ വേണ്ടിയിട്ട് അണിയിച്ചൊരുക്കിയ വിമാനങ്ങൾ അദ്ദേഹം പ്രദർശിപ്പിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. വിമാനങ്ങൾ നിന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്നത് പോലെ അണിയിച്ചൊരുക്കിയ രഥങ്ങളായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചടങ്ങുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറയുന്നത് ആന എഴുന്നള്ളിപ്പുകളാണ്. അശോകൻ്റെ ചടങ്ങുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും, അശോകത്തിൻ്റെ എല്ലാ ചടങ്ങുകളിലും ആന ഒരു പ്രധാന ആകർഷണമായിരുന്നു. അപ്പോൾ ആ ഒരു സിസ്റ്റം നമ്മൾ ഇന്നും ഫോളോ ചെയ്ത് വരുന്നുണ്ട് അല്ലേ. കേരളത്തിലുള്ള ഏത് ഒരു
അമ്പലത്തിലെ ഉത്സവങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും തിടമ്പെടുപ്പായിക്കോട്ടെ അല്ലെങ്കിൽ എഴുന്നള്ളത്തായിക്കോട്ടെ പൂരങ്ങളായിക്കോട്ടെ ചെറുതും വലുതുമായിട്ടുള്ള പൂരങ്ങളായിട്ടുള്ള ആനകളുടെ ഒരു സ്വാധീനം എന്ന് പറയുന്നത് കേരളത്തിലെ ജനതയിൽ വളരെയധികം ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനൊരു ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നാഗാ വേർഷിപ്പുകൾ, പാമ്പുകളെ ആരാധിക്കുന്ന ഒരു ചടങ്ങുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ പറയുന്ന എല്ലാ ചടങ്ങുകളും തന്നെ ബുദ്ധമതത്തിൻ്റെ സ്വാധീനമായിട്ട് ഇന്നും കേരളത്തിൽ നിലനിൽക്കുന്നതും നമ്മളിപ്പോഴും ഫോളോ ചെയ്ത് പോരുന്നതുമാണ്. അപ്പോൾ ഈ ഓരോ ചടങ്ങുകളെ പറ്റിയിട്ടും സ്പെസിഫിക്കായിട്ട് സൂചിപ്പിക്കുകയും ചെയ്യണം. അത് എങ്ങനെയാണ് നമുക്ക് ആ തെളിവുകൾ, ഇത് ബുദ്ധമതത്തിൻ്റെ തെളിവുകളാണ് എന്നുള്ളത് എങ്ങനെയാണ് കിട്ടിയെന്നുള്ള ഒരു കാര്യം കൂടി, അത് അശോകൻ്റെ ആ എഡിക്റ്റുകളിൽ നിന്നാണ് കിട്ടിയതെന്ന് കൂടി ആൻസറിൽ സൂചിപ്പിക്കുക. അടുത്തത് മൂന്നാമത്തെ ചോദ്യമാണ്, 10 മാർക്കിൻ്റെ ചോദ്യമാണ്. മലയാളം സിനിമ ബിഫോർ ആൻഡ് ആഫ്റ്റർ ട്രാഫിക്, കമൻറ്റ്. മലയാള സിനിമ ട്രാഫിക്കിന് മുമ്പും ശേഷവും, കമൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ടൈറ്റിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മലയാള സിനിമ ട്രാഫിക്കിന് മുമ്പും ശേഷവും എന്ന് പറയുമ്പോൾ, ട്രാഫിക് എന്ന് പറയുന്ന സിനിമ വന്നതുകൊണ്ട് മലയാളത്തിനെ രണ്ട് കാറ്റഗറി ആയിട്ട് നമുക്ക് തിരിക്കാനായിട്ട് പറ്റും. ട്രാഫിക്കിന് മുമ്പുള്ള സിനിമകൾ, ട്രാഫിക്കിന് ശേഷമുള്ള സിനിമകൾ. മലയാള സിനിമയുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ തന്നെ അങ്ങനൊരു വേർതിരിവ് കൊണ്ടുവന്ന സിനിമകൾ എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ്. അത്തരത്തിലൊന്നാണ് ട്രാഫിക് എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ട്രാഫിക്കിന് മുമ്പ് എങ്ങനെയായിരുന്നു മലയാള സിനിമ, ട്രാഫിക്കിന് ശേഷം എങ്ങനെയായിരുന്നു മലയാള സിനിമ, ട്രാഫിക് എന്ന് പറയുന്ന സിനിമ വന്നതുകൊണ്ട് എങ്ങനെയാണ് ഈ വേർതിരിവ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് നമ്മൾ ആൻസറിൽ സൂചിപ്പിക്കേണ്ടത്. അപ്പോൾ ഇൻട്രൊഡക്ഷനായിട്ട് നമുക്ക് സൂചിപ്പിക്കാൻ പറ്റുന്നത് ഈ ടൈറ്റിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇങ്ങനൊരു മാറ്റം കൊണ്ടുവന്ന സിനിമയാണ് ട്രാഫിക് എന്ന് നമുക്ക് ഇൻട്രൊഡക്ഷനിൽ സൂചിപ്പിക്കാൻ പറ്റും. എന്താണ് നമ്മൾ ബോഡി പാർട്ടിൽ സൂചിപ്പിക്കേണ്ടത്, ട്രാഫിക്കിൻ്റെ പ്രത്യേകതകൾ, അത് നമുക്ക് ട്രാഫിക്കിന് മുമ്പുള്ള കാര്യവും ശേഷമുള്ള കാര്യവുമായിട്ട് കമ്പയർ ചെയ്ത് വേണം സൂചിപ്പിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ മലയാള സിനിമയ്ക്ക് ഒരു പുതിയ മുഖം കൊണ്ടുവന്ന് തന്ന ഒരു സിനിമയായിരുന്നു ട്രാഫിക് എന്ന് പറയുന്ന സിനിമ. ഒരുപാട് പ്രത്യേകതകൾ ആ സിനിമയ്ക്ക് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റോറി നറേഷനാണ് അല്ലേ. മലയാള സിനിമ ഇതുവരെ കണ്ടിട്ടുള്ള കൺവെൻഷണൽ രീതികളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് കഥ പറയുന്ന ഒരു ശൈലിയായിരുന്നു ട്രാഫിക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഡേയിൽ നടന്നൊരു കാര്യം അല്ലെങ്കിൽ ഒരു സിംഗിൾ ത്രെഡിൽ നിന്നുകൊണ്ട് അതിന് മുമ്പോട്ടും പിമ്പോട്ടുമുള്ള കാര്യങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ സമ്മേളിപ്പിച്ചുകൊണ്ട് ഒരു സിനിമ ഇറക്കുന്ന ഒരു ശൈലി മലയാള സിനിമയ്ക്ക് പുതിയൊരു അനുഭവമായിരുന്നു. അപ്പോൾ അതുവരെ കണ്ടുവന്നിരുന്ന ഒരു ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ആ ഒരു രീതിയിലുള്ള ശൈലി. അതുപോലെ തന്നെ ബോൾഡായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് നമുക്കവിടെ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഫ്ലാഷ് ബാക്കിൽ നിന്ന് ഇത്രയും കഥകൾ പറയാമെന്ന് കണ്ടുപിടിച്ച് തന്ന അല്ലെങ്കിൽ ആ ഒരു ശൈലി കാട്ടിത്തന്നത് ട്രാഫിക്കാണ്. അതിന് മുമ്പുള്ള സിനിമകളിലൊക്കെ നമ്മൾ ഫ്ലാഷ് ബാക്ക് കാണുന്നുണ്ടെങ്കിൽ കൂടി ഒരു ക്ലൈമാക്സിൽ മാത്രം ഒരു ഫ്ലാഷ് ബാക്ക് കാണിച്ചുകൊണ്ട് സിനിമ അവസാനിപ്പിക്കുന്ന ഒരു രീതി അല്ലെങ്കിൽ ഒരു സിംഗിൾ ഫ്ലാഷ് ബാക്ക് മാത്രം കാണുന്നൊരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ട്രാഫിക്കിൽ നമുക്ക് ഫ്ലാഷ് ബാക്കുകൾ ഇങ്ങനെ എന്താണ് പറയുക, ഒരു ഫ്ലാഷ് ബാക്കിൽ നിന്ന് അടുത്ത ഫ്ലാഷ് ബാക്കിലേക്ക്, ആ ഫ്ലാഷ് ബാക്കിൽ നിന്ന് അടുത്ത ഫ്ലാഷ് ബാക്കിലേക്ക് അങ്ങനെ പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ ഒരു സിസ്റ്റം മലയാള സിനിമ അതുവരെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു സോഷ്യൽ മെസ്സേജ് ഇന്നും സിനിമ ഇറങ്ങി ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ഇത്രയും റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് കൈകാര്യം ചെയ്യുകയും അത് കേരള സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ കാരണമാകുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇന്നും ഈ ഓർഗൻ ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള സപ്പോർട്ട് ആ സിനിമയിൽ കാണുന്ന പോലെ തന്നെ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വഴികൾ ബ്ലോക്ക് ചെയ്ത് ഏറ്റവും സുഗമമായിട്ടുള്ള രീതിയിൽ ഒരു ഓർഗൻ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കുറഞ്ഞ സമയത്തിൽ വളരെയധികം റിസ്ക് എടുത്തുകൊണ്ട് ഒരു ജനത മൊത്തം അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് ഒരുപാട് ന്യൂസുകളിൽ കാണാൻ പറ്റും. അതിനൊരു ആദ്യത്തെ ചുവട് പിടിക്കുന്നത് ഒരു സിനിമയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ട്രാഫിക്കിലുണ്ടായിട്ടുള്ള ടെക്നിക്കൽ വിങ്ങിൻ്റെ പ്രത്യേകതകളാണ്. കാരണം ടെക്നിക്കൽ സൈഡിൽ ഇത്രയും അധികം ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ടെന്നും അല്ലെങ്കിൽ ടെക്നിക്കൽ സൈഡിലുള്ളവർക്ക് ഇത്രയധികം അപ്രീസിയേഷൻ കിട്ടുന്നത് ട്രാഫിക്കോട് കൂടിയിട്ടാണ്. സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും അതുപോലെ തന്നെ ആർട്ട് വർക്ക് ആണെങ്കിലും അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് ആണെങ്കിലും ഒക്കെ കൂടി അതിന് വലിയൊരു പ്രാധാന്യം ഈ സിനിമയോട് കൂടിയിട്ട് കിട്ടുന്നുണ്ട്. മറ്റൊരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ട്രാഫിക്കിൻ്റെ താരമൂല്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. ട്രാഫിക്കിന് മുമ്പ് മലയാള സിനിമ ഒരു താരമൂല്യ ത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരുന്നുവെങ്കിൽ ട്രാഫിക്കിൽ കുറച്ച് പുതിയ ഫേസുകൾ കൊണ്ടുവന്നുകൊണ്ട് താരമൂല്യമില്ലാതെയും ഒരു സിനിമ
വിജയിപ്പിക്കാമെന്ന് കാട്ടിത്തരുന്നത് ട്രാഫിക്കോട് കൂടിയിട്ടാണ്. പിന്നെ ട്രാഫിക്കിന് ശേഷം എങ്ങനെയാണ് ട്രാഫിക്ക് എന്ന് പറയുന്ന സിനിമയെ ചുവട് പിടിച്ചുകൊണ്ട് പിന്നീട് ഇപ്പം നമ്മൾ കാണുന്ന സിനിമകളൊക്കെ തന്നെ ആ ഒരു പാതയിലാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ചാപ്പാക്കുരിശ് പോലെയുള്ള സിനിമകൾ, അല്ലെങ്കിൽ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ജെല്ലിക്കെട്ട് പോലെയുള്ള സിനിമകളൊക്കെ നമുക്ക് എക്സാമ്പിളായിട്ട് സൂചിപ്പിക്കാനായിട്ട് പറ്റും. ഇതൊക്കെ ഒരു സിംഗിൾ ത്രെഡിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു സിംഗിൾ ഡേയിൽ നടക്കുന്ന കാര്യങ്ങൾ ഈ പറയുന്നത് പോലെ തന്നെയുള്ള ഒരു നാരേഷനിൽ പറഞ്ഞു പോകുന്ന ഒരു സിസ്റ്റം നമുക്ക് കാണാനായിട്ട് പറ്റും. രാജ്യാന്തര ചലച്ചിത്ര മേളകളിൽ വരെ നമ്മുടെ സിനിമകൾ ഈ ഒരു പാറ്റേൺ ഇപ്പോൾ ഫോളോ ചെയ്ത് വരുന്ന സിനിമകൾ അംഗീകരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതും എടുത്തു സൂചിപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ മലയാള സിനിമ ട്രാഫിക്കിന് മുമ്പുണ്ടായിരുന്ന സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ട്രാഫിക്കിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് വളരെയധികം മാറ്റത്തോടു കൂടിയിട്ട് ഇപ്പോൾ മലയാള സിനിമ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. നമ്മൾ നേരത്തെ പറഞ്ഞൊരു താരമൂല്യം തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും. അല്ല, ഒരു താരമൂല്യമുള്ള നടനപ്പുറം അല്ലെങ്കിൽ നടിക്കപ്പുറം നിന്നുകൊണ്ട് യുവത്വത്തിന് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് നല്ല ബോൾഡായിട്ടൊരു സ്ക്രിപ്റ്റും അല്ലെങ്കിൽ അഭിനേതാക്കളും ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് സിനിമയും മലയാളികൾ നെഞ്ചേറ്റി ലാളിക്കുമെന്നുള്ളതിന് ഏറ്റവും നല്ല എക്സാമ്പിളായിരുന്നു ട്രാഫിക് എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ആൻസർ എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ചോദ്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ കെ എസ് മെന്ററിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. കെ എസ് മെന്ററിൻ്റെ ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഗൃഹപാഠം എന്ന് പറയുന്ന ലോക്ക്ഡൗൺ സമയത്ത് ഉദ്യോഗാർത്ഥികൾക്കായിട്ട് എല്ലാ ദിവസവും 7 മണിക്ക് ഗൃഹപാഠം എന്ന് പറയുന്ന ഒരു വെബിനാറ് സംഘടിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിവിൽ സർവീസ് ആസ്പിറന്റ്സ് ആയിട്ടുള്ള കോളേജ് സ്റ്റുഡൻസിനും അതുപോലെ തന്നെ ഗ്രാജുവേറ്റ്സിനും സ്കൂൾ കുട്ടികൾക്കും വേണ്ടിയിട്ട് ഒരു സീരീസ് കേസ്മെൻറ്റർ അവതരിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് ജോബ് ആഗ്രഹിക്കുന്ന ഏതൊരു ഉദ്യോഗാർത്ഥികൾക്കും ഉപകാരപ്രദമാകുന്ന രീതിയിലും ഗവൺമെൻറ് ജോബ് സീരീസ് യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോസൊക്കെ നിങ്ങൾ കാണുക, പ്രയോജനപ്പെടുത്തുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. കണ്ടില്ലേ, കേരള പി എസ് സിക്ക് തയ്യാറെടുക്കുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിയുടെയും അവസ്ഥ ഇതാണ്. കേരള പി എസ് സി മാത്രമല്ല, കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഉദ്യോഗങ്ങൾക്കും തയ്യാറെടുക്കുന്നവരുടെ അവസ്ഥ ഇത് തന്നെയാണ്. ഞങ്ങളുടെ ഈ സ്ഥാപനത്തെ കുറിച്ച് നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്ന ഓരോ നിമിഷവും നിങ്ങളുടെ ഉദ്യോഗാർത്ഥി അതൊരു വേറൊരു റേഞ്ചിലെത്തിക്കും. മാത്രമല്ല, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആകും. കേരള പി എസ് സിയുടെ ചേഞ്ചിങ് പാറ്റേണിൽ ആദ്യമായി നടന്ന കെ എസ് പരീക്ഷയിൽ ഇത്രയധികം വിദ്യാർത്ഥികളെ ജയിപ്പിക്കാൻ സാധിച്ച ഏക സ്ഥാപനം കെ എസ് സെന്ററാണ്. ഇതെങ്ങനെ ഞങ്ങൾക്ക് മാത്രം സാധിച്ചു? കേരള പി എസ് സിയുടെ ചരിത്രത്തിൽ കൺസെപ്റ്റ് ബേസ്ഡ് ടീച്ചിങ്, പുതിയ ടെക്നോളജിയുടെ സഹായത്തോടുകൂടി വിദ്യാർത്ഥികളിലേക്ക് എത്തിച്ച ആദ്യ സ്ഥാപനം കെ എസ് സെന്റർ മാത്രമാണ്. കൃത്യമായ റിപ്പോർട്ട് കാർഡ് അനാലിസിസിലൂടെ ഓരോ ഉദ്യോഗാർത്ഥിക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മെന്റർഷിപ്പ് കൊടുക്കുന്ന സ്ഥാപനം കെ എസ് സെന്റർ ആണ്. യു പി എസ് സി പരീക്ഷയിൽ വരെ വിജയിച്ച ഏറ്റവും മികച്ച ഫാക്കൽറ്റികൾ പഠിപ്പിക്കുന്ന സ്ഥാപനം കെ എസ് സെന്റർ ആണ്. കെ എസ് പരീക്ഷ നടക്കുമോ എന്ന സംശയങ്ങൾ നിലനിന്നിരുന്ന സാഹചര്യത്തിലും ഇപ്പോഴത്തെ ഈ കോവിഡ് സാഹചര്യത്തിലും മുടങ്ങാതെ ഉദ്യോഗാർത്ഥികൾക്കായി ക്ലാസുകൾ നടത്തിയ സ്ഥാപനം കെ എസ് സെന്റർ ആണെന്ന് നിങ്ങൾക്കറിയാമോ? മറ്റ് സംസ്ഥാനങ്ങളിലെ പരീക്ഷകളെ കുറിച്ച് കൃത്യമായി പഠിക്കുകയും ആഴത്തിലുള്ള റിസർച്ച് നടത്തുകയും ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ തന്നെ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചത്. ഇതിനെല്ലാം പുറമെ കേരളത്തിലെ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വേണ്ടി ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ കൃത്യമായ അറിവ് പകർന്നു കൊടുക്കും. കെ എസ് പരീക്ഷ, കേരള പി എസ് സിയുടെ വിവിധ പരീക്ഷകൾ, കേന്ദ്ര സർക്കാരിന്റെ വിവിധ പരീക്ഷകൾ എന്നിവയിലെ മാറ്റം കൃത്യമായി പ്രവചിക്കാനും ഞങ്ങളെ കൊണ്ട് സാധിച്ചു. ഈ രീതികളിലൂടെ വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്നു കൊടുക്കാൻ മാത്രമല്ല, ഇന്ത്യയിലെ ഏതൊരു പരീക്ഷയ്ക്കും വേണ്ടി അവരെ സ്വയം പര്യാപ്തരാക്കുന്ന സ്ഥാപനം ഏതാണെന്ന് നിങ്ങൾക്ക് തന്നെ പറയാമല്ലോ. സോ എന്തിനാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്? കം ജോയിൻ കെ എസ് മെറ്റർ.